മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. ഈ വിശ്വാസ സത്യത്തിന് പിന്നിലെ ചരിത്രവും പഠനങ്ങളും. 1950 നവംബർ 1 12 പിയൂസ് മാർപ്പാപ്പ മാതാവിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അനുഗ്രഹീതയായ കനികാ മാതാവ് ദേഹവും ദേഹിയും ഒരുമിച്ച് ദേവസന്നിധിയിലേക്ക് കരയേറ്റപ്പെട്ടുവെന്നത് ഒരു വിശ്വാസ സത്യമാകുന്നു. ഉത്ഭവപാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സ്വതന്ത്രയാക്കി സൂക്ഷിക്കപ്പെട്ടിരുന്ന നിർമ്മല കന്യക അവളുടെ ഇഹലോകവാസത്തിൻ്റെ പരിസമാപ്തിയിൽ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. ഭാഗ്യവതിയായ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം തൻ്റെ പുത്രൻ്റെ പുനരുത്ഥാനത്തിലുള്ള അനന്യമായ പങ്കുചേരലും മറ്റ് ക്രൈസ്തവരുടെ പുനരുത്ഥാനത്തിൻ്റെ മുന്നാസ്വാദനവുമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. വിശുദ്ധ ജനനിയുടെ ഏറ്റവും പുരാതനമായ തിരുനാളാണ് സ്വർഗാരോപണം. പൗരാണികത കൊണ്ട് തന്നെ അതിൻ്റെ ആരംഭത്തെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ചിത്രമില്ല. AD 135 ആണ്ടോടെ ഹഡ്രൈൻ എന്ന റോമൻ ചക്രവർത്തി ജെറുസലേമിനെ വിഗ്രഹാരാധകരുടെ ഒരു നഗരമാക്കി മാറ്റി. യേശുവിനെ പറ്റിയുള്ള എല്ലാ തെളിവുകളും നശിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ആവാസ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളെല്ലാം വിഗ്രഹ ആരാധനയ്ക്കുള്ള ക്ഷേത്രങ്ങളാക്കി മാറ്റി. അങ്ങനെ 200 വർഷങ്ങളോളം ജെറുസലേം നഗരം യേശുവിനെ വിസ്മരിച്ച് ജീവിച്ചു. പിന്നീട് റോമൻ ചക്രവർത്തിയായി തീർന്ന കോൺസ്റ്റന്റൈൻ AD 336 വിശുദ്ധ നഗരം പുനഃസ്ഥാപിക്കുകയും ദേവാലയങ്ങൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. യേശുവിൻ്റെ വിശുദ്ധ കബറിടത്തിലെ ദേവാലയം പുനർനിർമ്മിച്ചുകൊണ്ടാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ ആത്മീയ ദൗത്യം തുടങ്ങിയത്. അക്കാലത്ത് സിയോൺ താഴ്വരയിൽ ജീവിച്ചിരുന്ന പുരാതന ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ മേരിയുടെ കബറിടം സുപരിചിതമായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. പരിശുദ്ധ മാതാവ് ഗാഠനിദ്രയിൽ അകപ്പെട്ട പ്ലേസ് ഓഫ് ഡോർമിഷൻ സിയോൺ മലമുകളിലാണ്. മാതാവിൻ്റെ കബറിടവും അവിടെ തന്നെയാണ്. അക്കാലത്ത് ക്രിസ്തീയ സമൂഹങ്ങൾ മേരിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചിരുന്നു. പിന്നീട് തിരുസഭ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കാൻ ആരംഭിച്ചു. ആദ്യകാലത്ത് പാലസ്തീനിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ആഘോഷം ക്രൈസ്തവ സഭയുടെ വളർച്ചയോടെ പൂർവദേശത്തെ ദേവാലയങ്ങളിലേക്കും 7-ാം നൂറ്റാണ്ടിൽ റോമിലേക്കും വ്യാപിച്ചു. അക്കാലത്ത് മേരിയുടെ ഗാഠനിദ്ര എന്നാണ് സ്വർഗാരോപണ തിരുനാൾ അറിയപ്പെട്ടിരുന്നത്. പരിശുദ്ധ ജനനിയുടെ സ്വർഗാരോപണ വൃത്താന്തം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നു തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മാതാവിൻ്റേതെന്ന് പറയാവുന്ന പരിശുദ്ധാവശിഷ്ടങ്ങളൊന്നും അക്കാലത്ത് തന്നെ ലഭ്യമായിരുന്നില്ല. ജെറുസലേം നഗരത്തിനടുത്തുള്ള ഒരു ശൂന്യമായ കല്ലറ. മാതാവ് ഗാഠനിദ്രയിൽ അകപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തിന് സമീപം തന്നെയാണ് ഈ കല്ലറയും സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം ക്രമേണ ഒരു തീർത്ഥാടന കേന്ദ്രമായി തീർന്നു. AD 451 ചാൽസിഡോൺ കൗൺസിലിൽ ജെറുസലേം പാത്രിയാർക്കീസിനോട് അന്നത്തെ റോമൻ ചക്രവർത്തി മാർഷ്യൻ പരിശുദ്ധ ജനനിയുടെ തിരുശേഷിപ്പുകൾ കൊണ്ടുവരുവാനും ആരാധനയ്ക്കായി കോൺസ്റ്റാന്റിനോപ്പിളിലെ ദേവാലയത്തിൽ സൂക്ഷിക്കാനും ആവശ്യപ്പെട്ടു. മാതാവ് ദേഹം വെടിഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന ശിഷ്യർക്ക് മാതാവിനെ അടക്കം ചെയ്ത കല്ലറയിൽ നിന്നും തിരുശേഷിപ്പുകളൊന്നും ലഭിച്ചില്ലെന്നും മാതാവ് ഉടലോടെ സ്വർഗത്തിലേക്ക് കരയേറിയെന്നും വിശ്വസിക്കപ്പെടുന്നതായും ജെറുസലേമിലെ പാത്രിയാർക്കീസ് ചക്രവർത്തിയെ അറിയിച്ചു. 8-ാം നൂറ്റാണ്ടിൽ സെൻറ് ജോൺ ഡമാസിൻ പ്രസ്തുത കബരിടത്തിൽ വെച്ച് പരിശുദ്ധ ജനനിയുടെ സ്വർഗാരോപണ തിരുനാളിനെപ്പറ്റി തിരുസഭയുടെ കാഴ്ചപ്പാട് ഇങ്ങനെ വിവരിച്ചു. അവിടുന്ന് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടുവെന്നത് തിരുസഭയുടെ വിശ്വാസ സത്യമാകുന്നു. മനുഷ്യകുലത്തിൻ്റെ പാപവിമോചന പദ്ധതിയിൽ പരിശുദ്ധ ജനനിയുടെ നിർമ്മലോത്ഭവത്തിനും ജീവിതത്തിനും വലിയ പങ്കുണ്ട്. ദേവജനനിയുടെ മഹത്വവും ക്രിസ്മസ് ദിനത്തിലും 1 ആഴ്ച കഴിഞ്ഞുള്ള ജനുവരി 1 സഭയിൽ കൊണ്ടാടപ്പെടുന്നു. മാതാവിൻ്റെ സ്വർഗാരോപണം ദേവജനനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാകുന്നു. അത് നമ്മുടെ ജീവിതത്തിനും മാർഗനിർദ്ദേശം നൽകുന്നു. 1980 അപ്പസ്തോലിക് നിയമസംഹിതയിൽ 12 പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ വിളംബരം ചെയ്തു. അവളത്ഭവ മാതാവ് തൻ്റെ ദൈവിക ദൗത്യ നിർവഹണത്തിന് ശേഷം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അങ്ങനെ മാതാവിൻ്റെ സ്വർഗാരോപണം തിരുസഭയുടെ അടിസ്ഥാന സത്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി. പരിശുദ്ധ മാതാവിന് അർഹമായി സ്ഥാനം നൽകി മനുഷ്യകുലത്തിൻ്റെ മധ്യസ്ഥയായ മാതാവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കൂടുതൽ അവസരമൊരുക്കി. ബൈസാന്റൈൻ ലിറ്റർജിയിൽ സഭ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവത്തിൻ്റെ അമ്മേ,
നീ പ്രസവിച്ചപ്പോൾ നീ നിന്റെ കന്യാത്വം സൂക്ഷിച്ചു. നിന്റെ നിദ്രയിൽ നീ ലോകത്തെ വിടുന്നില്ല. ജീവന്റെ സ്രോതസ്സിനോട് ഒന്നു ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത്. സജീവനായ ദൈവത്തെ നീ ഗർഭം ധരിച്ചു. നിന്റെ പ്രാർത്ഥനകൾ വഴി ഞങ്ങളുടെ ആത്മാക്കളെ മരണത്തിൽ നിന്നും നീ രക്ഷിക്കും.